പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. എസ് എസ് എൽ സി അറബിക് ക്വസ്റ്റ്യൻ ബാങ്ക് അതിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് നാല് എപ്പിസോഡുകളിലായിട്ട് കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചതും അല്ലാത്തതുമായ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ വിശദീകരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളത് കണ്ടുനോക്കുക. ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ എസ് എൽ സി അറബിക് പഠനത്തിന് ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ വീണ്ടും ഒരു സിൽ ബിൽ മുനാസിബ് പരിചയപ്പെടുകയാണ്. ഇറാ സിംഗാൾ, ഇദക്ഷേരി ഗോവിന്ദൻ നായർ, എ പി ജെ അബ്ദുൽ കലാം. ഇറ അജ്നിഹത്തു മിനന്നാർ തജ്ജമത് ഖസീദത്തി യാ അല്ലാ ജായിസത് മജ്മുഉൽ അദബിൽ മർക്കസി അസാബ മറദുൽ ജനഫ്. ഇതൊക്കെ നമുക്കറിയാം. ഇറാ സിംഗാൾ ആരാണ്? ഷാബത്തും കസുറയ്യ, അങ്ങനെയും ചിലപ്പോൾ ഈ ഭാഗത്ത് വരാറുണ്ട്. ഇവിടെ ഇപ്പോൾ അസാബ മറദുൽ ജനഫ്, സ്കോലിയോസിസ് രോഗം ബാധിച്ചു എന്നുള്ളതാണ് അല്ലേ. എടശ്ശേരി ഗോവിന്ദൻ ആരാണ്? അദ്ദേഹം ജായിസത് മജ്മുഉൽ അദബിൽ മർക്കസി അല്ലേ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അതാണ് അദ്ദേഹമായി ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഷായറുൽ കുവ എന്നും വരാൻ സാധ്യതയുണ്ട്. പിന്നെ എ പി ജെ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അജ്നിഹത്തു മിനന്നാർ. ഇനി ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, തർജ്ജമത്ത് ഖസീദത്തി യാ അല്ലാ, അത് എഴുതിയതാരാണ്? നമ്മുടെ മൊയ്ദ് മൗലവി അല്ലേ. അതാണ് നാല് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ഈ നോക്കൂ, ഇഷ്തഹറ എടശ്ശേരി ഗോവിന്ദൻ നായർ ബിലഖബ്, മുകളിൽ പറഞ്ഞുള്ളൂ. ഗോവിന്ദൻ നായർ അറിയപ്പെട്ടത് ബിലഖബ് ഒരു വിളിപ്പേരിലാണ്. ശക്തിയുടെ കവി ഏതാണ്? ഷായിറുൽ ഖുവ അല്ലേ, ഷായിറുൽ ഖുവ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഷായിറുൽ മുഹമ്മസ് ആരാണ്? ഉമർ ഖാലിദ് വെളിയങ്കോട് അല്ലേ. പിന്നെ ഷായിറുൽ നീൽ, അത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതാണ്, അതുകൊണ്ട് ഓർക്കേണ്ടതില്ല. പിന്നെ അൽ മുഹാവലത്തുൽ മുസ്തമിറ, എന്താണ് നിരന്തര പരിശ്രമം. സബബുൽ ലിൽ ഫഷൽ, പരാജയത്തിന് കാരണം. സിറു നജാഹിക്, നിന്റെ വിജയ രഹസ്യം. മായുഷ്തറാ ബിൽ മാൽ, പണം കൊടുത്ത് വാങ്ങാവുന്നത്. ഏതാണ്? സിറു നജാഹിക് അല്ലേ, നിന്റെ വിജയ രഹസ്യം എന്താണ്? നിരന്തര പരിശ്രമമാണ് എന്നാണ്. ഇനി ഇബ്രാഹിമിന് അദ്ദേഹം, ഇതിപ്പോൾ നമ്മളെ ഒന്നാമത്തെ യൂണിറ്റിലെ ആ ഭാഗങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോയി ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഇത് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുള്ളൂ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഷീദുൽ മദ്രസയ്ക്ക് ശേഷമുള്ള പാഠഭാഗം നന്നായി ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോകണം. അത് ട്രാൻസ്ലേഷനും മറ്റുമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഇബ്രാഹിമിന് അദ്ദേഹം ആരാണ്? ഹാരിസുൽ ബുസ്താൻ, തോട്ടക്കാരൻ. മുറാഖിബുൽ ബുസ്താൻ, കാരിസ്ഥൻ. സാഹിബുൽ ബുസ്താൻ, തോട്ടത്തിൻ്റെ ഉടമ. അപ്പോൾ ഇത് ഹാരിസുൽ ബുസ്താൻ ആരാണ്? ഹാരിസുൽ ബുസ്താൻ അവർ, അദ്ദേഹം തോട്ടത്തിൻ്റെ കാവൽക്കാരനായിരുന്നു. മുറാഖിബുൽ ബുസ്താൻ മഴത്തൂക്ക് അല്ലേ, മഴത്തൂക്കായിരുന്നു. പിന്നെ സാഹിബുൽ ബുസ്താൻ ആരായിരുന്നു? അത് മാലിക്കത്ത്. അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത്. ഇനി ഇവിടെ നോക്കുക, ഇഖ്റഇൽ ഫഖ്റത്തിൽ ആത്തിയ വാജിബ് അനിൽ അസീല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വേറൊരു രീതിയാണ്, പലപ്പോഴായി സ്വീകരിച്ചിട്ടുള്ളതാണ്. എന്താ നോക്കൂ, മദ്രസത്തി അജ്മലു മൻസിൽ, എൻ്റെ സ്കൂൾ ഏറ്റവും മനോഹരമായ ഭവനമാണ്. ഫി സഫി അഖ്റഉ, ക്ലാസ്സിൽ ഞാൻ വായിക്കുന്നു. അൽ കിതാബ, പുസ്തകം. വാസ്തമയ വില മുദരിസി, എൻ്റെ ടീച്ചറെ ഞാൻ ശ്രദ്ധിക്കുന്നു. വഫി വഖ്തിൽ ലഅബ്, പഠന സമയത്ത് അല്ല കളിക്കുന്ന സമയത്ത്. അൽ അബു മഅൽ അസ്തിഖാ, കൂട്ടുകാരോടൊപ്പം ഞാൻ കളിക്കുന്നു. ഫി ബാഹത്തുൽ മദ്രസ, സ്കൂളിൻ്റെ മുറ്റത്ത്. അപ്പോൾ ഇതിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്തഷിഫ് ജംഉ സദീഖ്, ഇക്തഷിഫ് അർത്ഥം കണ്ടെത്തുക എന്നാണ്. അത് നമ്മൾ ഓർത്ത് വെക്കേണ്ട, നോട്ട് ചെയ്യേണ്ട വാക്കാണ്. പല പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇക്തഷിഫ് അല്ലെങ്കിൽ ജസ്റ്റ് ജംഉ സദീഖ് എന്നേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇക്തഷിഫ് കണ്ടെത്തുക, ഇവിടെ നിന്ന് കണ്ടെത്തണം. സദീഖിൻ്റെ ജംഉ, അസ്തിഖാ കൂട്ടുകാരന്മാർ അല്ലേ. ഇക്തഷിഫ് മുത്തറാദിഫ്, മുത്തറാദിഫ് നമ്മൾ പഠിച്ചു വെക്കേണ്ട വാക്കാണ്, സമാന പദം, സിനണിം. ഇക്തഷിഫ് മുത്തറാദിഫ് ബൈത്ത്, ബൈത്ത് എന്ന വാക്കിൻ്റെ മുത്തറാദിഫ്, വീട് എന്നതിൻ്റെ മുത്തറാദിഫ്, സമാന പദം മൻസിൽ എന്നാണ്. ഓക്കെ, ഉക്ത് മുഫ്റദ് കുത്തുബ്,
കുത്തുബ് പുസ്തകങ്ങൾ എന്നതിൻ്റെ മുഫറത് ഏകവചനം സിംഗുലർ അതാണ് അതാണ് ഇതിൽ അൽ കിതാബ് ഒരു പുസ്തകം എന്നുള്ളത് ഓക്കെ അല്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇനി ഇഖ്തർ മിനത്താലിയ തസ്രീഹം മുനാസിബൻ ലിമഅന സദർ താഴെ ഒരു പദ്യം തന്നിട്ടുണ്ട് അതിനനുയോജ്യമായ വരി കണ്ടെത്തുക സിർണാബിജാനിബി മൻസിലിൻ ഞാനൊരു വീടിൻ്റെ അടുത്തു കൂടെ പോയി മുതതാമിനിൻ വാഹിൽ ബന മുതതാമിൻ എന്താണ് എന്താണ് ചരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വാഹിൽ ബിന എന്താണ് കെട്ടിടം വളരെ ദുർബലമായത് അപ്പോൾ ഞങ്ങളതിൻ്റെ കൂടെ പോയി എന്നാണ് ബൈത്തുന ലൈഫ് ഞങ്ങളുടെ വീട് ദുർബലമാണ് അതാണോ അല്ല മറർന ബിജാനിബി ബൈത്തിൻ ജമീൽ ഞങ്ങളൊരു മനോഹരമായ വീടിൻ്റെ അടുത്ത് കൂടെ പോയി അല്ല സിർനാബി ജാനിബി ബൈത്തിൻ ലൈഫ് അപ്പോൾ ഈ വാഹിൻ എന്നതിൻ്റെ മുത്തറാദിഫാണ് ഇവിടെ ലൈഫ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സിർനാബി ജാനിബി ബൈത്തിൻ ലൈഫ് ലൈഫായ ഒരു വീടിൻ്റെ അടുത്ത് കൂടെ ഞങ്ങൾ പോയി എന്നാണ് ഓക്കെ ഇനി ഉക്തുബ് കമാഫിൽ മിസാൽ ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇതാണ് അപ്പോൾ ഇതിൽ അൽ യൗമുർ റാബിഅ ഇത് അൽ ആയതാൽ തർത്തീബിയ എന്നാണ് പറയുക നമ്മൾ ക്രമ നമ്പറുകൾ റാബിഅ നാലാമത്തെ എന്നാണ് ഇതിൽ ഒന്നാമത്തെ എന്നുള്ളത് നമ്മൾ അൽ അവ്വലാണ് രണ്ടാമത്തെ അസ്സാനി മൂന്നാമത്തെ അസ്സാലിസ് നാലാമത്തെ റാബിഅ അഞ്ചാമത്തെ അൽ ഖാമിസ് ആറാമത്തെ അസ്സാദിസ് അസ്സാബിർ അസ്സാമിൻ അത്താസി അൽ ആഷിർ അങ്ങനെയാണ് പക്ഷേ ഇപ്പുറത്തുനിന്നുള്ളത് ഇത് കൗണ്ടിങ് നമ്പറാണ് കൗണ്ടിങ് അല്ലേ അർബഅത്ത് അർബഅത്തു അഖ്ലാം നാല് പേനകൾ ഇതിനർത്ഥം നാലാമത്തെ ദിവസം എന്നാണ് അങ്ങനെയെങ്കിൽ അൽ ഖലമുൽ ഖാമിസ് ഇവിടെ അർബഅത്തു എന്ന് വരാൻ കാരണം നമ്മൾ പഠിച്ചതാണ് ഇവിടെ എണ്ണുന്ന മഅദൂദ് എണ്ണുന്ന വസ്തു എന്നാണ് മുദക്കറാണ് അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് ഇരിക്കുക മഅദൂദ് മുദക്കറാണെങ്കിൽ അതത് മുഅന്നസാകും ഇപ്പോൾ മഅദൂദ് അയ്യാമാണ് അതായത് എണ്ണുന്ന വസ്തു മുദക്കറ അൽ മുദക്കറായതുകൊണ്ട് ഇത് മുഅന്നസായി ഇവിടെ അങ്ങനെയില്ല ഇവിടെ മുദക്കറും മുദക്കറും ഒരുമിച്ചേ വരുള്ളൂ മുഅന്നസും മുഅന്നസും ഒരുമിച്ചേ വരുള്ളൂ അങ്ങനെ ഓർത്ത് വെക്കണം അൽ ഖലമുൽ ഖാമിസ് അപ്പോൾ ഇവിടെ അർബഅത്തുന് പകരം ഖംസത്തു അഖ്ലാം ഇപ്പോൾ സബഅത്തു അഖ്ലാം ആയതുകൊണ്ട് ഇവിടെ അൽ ഖലമു അസ്സാബിഅ എന്ന് വരും ഓക്കെ അങ്ങനെ അത് പഠിച്ചു വെക്കേണ്ട നമ്പറിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു കാര്യമാണ് ഓർത്തിരിക്കുക അത് മുമ്പ് പരീക്ഷകളിൽ ചോദിച്ചതാണ് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ്റെ വേറൊരു രീതിയാണ് ഞാൻ പറയുന്നത് സഹിഹിൽ കലിമാത്തില്ലത്തി തഹ്തഹ ഖത്തുൻ സഹിഹ് ഓർത്ത് വെക്കേണ്ട വാക്കാണ് ശരിയാക്കുക എന്നാണ് തിരുത്തി എഴുതുക അല്ലതി തഹ്തഹ ഖത്തുൻ അടിവരയിട്ട പദത്തിൻ്റെ പദം ശരിയാക്കി എഴുതുക ഇവിടെ എഴുതിയിരിക്കുന്നത് തെറ്റാണ് എന്നാണ് അതിനർത്ഥം അപ്പോൾ ഇവിടെ നമ്മൾ ഫേലു മാളി മുദാരിൻ്റെ ആ ഫോമുകൾ നന്നായി പഠിച്ചാൽ മാത്രമേ ഇവയ്ക്ക് ഉത്തരം നൽകാൻ കഴിയുള്ളൂ അൽ മർഅത്തു ഒരു ലേഡി ദഹബ ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക് ദഹബ പോയി എന്നാണ് അപ്പോൾ ഇവിടെ ദഹബ തെറ്റാണ് ഏതാ വരിക മോന്നസിൻ്റെ ഫോം ഏതാണ് ദഹബ മുള മാളിയാകുമ്പോൾ ഇതിൻ്റെ എൻഡിൽ തീന്ന് വരും അല്ലേ ഇപ്പം ദഹബത്ത് എന്നാണ് ഇനി ഇവിടെ മോന്നസാണെങ്കിലോ യദ്ഹബത്ത് എന്നാണോ അല്ല തദ്ഹബു എന്നാണ് കേട്ടോ അത് നമ്മൾ ഓർക്കണം യദ്ഹബത്ത് ഇവിടെ ദഹബത്ത് എന്ന് പറഞ്ഞിട്ട് മുളാരിയിൽ യദ്ഹബു ആണെങ്കിൽ യദ്ഹബത്ത് എന്നല്ലേ പറയേണ്ടത് നാല് വിചാരിക്കരുത് അവിടെ തദ്ഹബു എന്നാണ് വരിക ഓക്കെ ഇനി അൽ വലദാൻ രണ്ട് കുട്ടികൾ യൽ അബു കളിക്കുന്നു ഫിൽ മൈദാൻ എവിടെ മൈതാനത്ത് അപ്പം യൽ അബു എന്നുള്ള ഫോം തെറ്റാണ് രണ്ട് കുട്ടികളായതുകൊണ്ട് യൽ അബുവിടെ രണ്ട് അതായത് മുസന്ന വെക്കണം യൽ അബാനി എന്നാണ് എന്താണ് യൽ അബാനി ഫിൽ മൈദാൻ എന്നാണ് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത് അതുപോലെ സഹീഹുൽ ജുംല പലപ്പോഴായി ചോദിച്ചിട്ടുള്ളതാണ് ശ്രദ്ധിച്ച് പഠിക്കുക ഇനി റത്തിബുൽ ജുമൽ ഇത് വേറൊരു ക്വസ്റ്റ്യൻ സെൻറ്റൻസ് കറക്റ്റാക്കി എഴുതുക എന്നുള്ളതാണ് അപ്പം നമ്മൾ പഠിച്ച പാഠത്തിലെ ഭാഗങ്ങളായിരിക്കും ചോദിക്കുക അലവി പേര് മൗസ് പഴം അഹ്ഫ മറച്ചു അപ്പം അലവി പഴം മറച്ചു എന്നാണ് അല്ലേ അലവി പഴം മറച്ചു ഇത് മലയാളത്തിൽ എഴുതുന്ന പോലെ ഇരിക്കുന്നത് നമുക്ക് അങ്ങനെയല്ല നമുക്ക് ആദ്യം മറച്ചു എന്ന് പറയണം പിന്നെ ആരാണ് മറച്ചതെന്ന് പറയണം പിന്നെ എന്താണ് മറച്ചതെന്ന് എഴുതണം അപ്പോൾ ആദ്യം മറച്ചു അഹ്ഫ അലവി അൽ മൗസ അങ്ങനെയാണ് വരിക മലയാളം പറയണ പോലെ നമ്മൾ അറബി പറയുകയില്ല ഇനി വാഹിദത്തിൻ ഹുമ വാഹിദത്തിൻ ഒരു
ഹുമ എദ്രുസാനി അവർ രണ്ടുപേർ പഠിക്കുന്നു ഫി മദറസത്തിൻ ഒരു സ്കൂളിൽ. അപ്പോൾ അവർ രണ്ടുപേരും ഒരു സ്കൂളിൽ പഠിക്കുന്നു എന്നാണ് അല്ലേ. ഒരേ സ്കൂളിൽ അവർ രണ്ടുപേർ ഒരേ സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഹുമ എദ്രുസാനി അവർ രണ്ടുപേർ പഠിക്കുന്നു ഫി മദറസത്തിൻ വാഹിദ എന്നാണ് പറയുന്നത്. ഇനി ഗോവിന്ദൻ, ഗോവിന്ദൻ പേര്, സദീഖാനി രണ്ട് കൂട്ടുകാർ, വ അലവി അലവിയും, ഹമീമാനി ക്ലോസ് ഫ്രണ്ട്സ്. അപ്പോൾ അലവിയും ഗോവിന്ദനും എന്താണ് ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ആദ്യം അലവിയും ഗോവിന്ദനും പറയണം. ഗോവിന്ദൻ വ അലവി സദീഖാനി ഹമീമാനി, നമ്മുടെ പുസ്തകത്തിലെ സെൻറ്റൻസ് ആണ്, അത് അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ. ശരി, അപ്പോൾ ഇത് റത്തിബിൽ ജുമല ഒന്ന് നമ്മൾ അതിൻ്റെ ഘടന മനസ്സിലാക്കി പോയിട്ട് എഴുതാനാണ് ശ്രമിക്കേണ്ടത്. ഇനി ഇവിടെ സിൽബിൽ മുനാസ് വീണ്ടും കുറച്ച് മാച്ച് ദ ഇവിടെ നോക്കുക. അലി അഹമ്മദ് ബാക്കസീർ അൽ ഹിന്ദി, അതായത് നമ്മുടെ ഏത് പാടാണ്, വല്ലാഹി മാ കരിപ്തു എഴുതിയ ആളാണ്, സി എച്ച് മുഹമ്മദ് കോയ, അസ്സഈമുൽ അബ്ഖരി, ഖലീൽ ജുബ്രാൻ, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ അല്ലേ അദ്ദേഹം. നമ്മുടെ പ്രധാനപ്പെട്ട കവിത, അതായത് മുവാസാത്തു തിഫ്ല എഴുതിയ അദ്ദേഹമാണ്. ഇവിടെ റിഹലത്തി ഇല ലണ്ടൻ, ലണ്ടനിലേക്കുണ്ട് എൻ്റെ യാത്ര ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. റംലു വസുബദ് ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. ഷഹർസാദ് ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇതാരെ എഴുതി എന്നുള്ളത്, അലി അഹമ്മദ് ബാക്കസീർ എഴുതിയത് ഷഹർസാദ് ആണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നോക്കിയാൽ നമുക്കത് കിട്ടും. സി എച്ച് മുഹമ്മദ് കോയ, രഹലത്തി ഇല ലണ്ടൻ, ലണ്ടനിലേക്കുള്ള എൻ്റെ യാത്ര. പിന്നെ ജുബറാൻ്റെ റംലു വസുബദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം വൺ വേർഡ് ക്വസ്റ്റ്യൻ സാധ്യതയുള്ളതാണ് എന്നാണ് നമുക്കതെന്ന് മനസ്സിലാകുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറൊരു രീതിയാണ് ഇനി സൂചിപ്പിക്കുന്നത്. കമ്മലുൽ ഫഖറ ബി ഇസ്തിഖ്ദാമി സീഗത്തിൻ മുനാസിബ ബിൽ അൽഫാദ് ഫിൽ ഖൗസൈൻ കമാ ഫിൽ മിസാൽ. അതായത് ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ശരിയായ ഫോം വെച്ച് ഇത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു ഉദാഹരണം കൂടെ കൊടുത്തിട്ടുണ്ട്. ഖറജ സാലിം ഇലൽ മസ്ജിദി ഡാഷ് ബ്രാക്കറ്റിൽ മഷ, ഇവിടെ ഉത്തരം വന്നിരിക്കുന്നത് മാഷിയൻ. ഇപ്പം ഹാലാണ്, മഷ നടന്നു, മാഷിയൻ നടന്നുകൊണ്ട്, സാലിം മസ്ജിദിലേക്ക് പോയി, നടന്നു കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ കാന മുനീർ യക്തുബു ദറസ്, മുനീർ എഴുതുകയായിരുന്നു, ജലസ ഇരുന്നു എന്നാണ്. അപ്പം ഇരുന്നു കൊണ്ട് എന്ന് പറയണം. എങ്ങനെ പറയും? ജാലിസൻ അല്ലേ, ജാലിസൻ. ഫാദ ഇലൈഹി വാലിദുഹു, അന്നേരം അവൻ്റെ വാപ്പ അവൻ്റെ അടുത്തേക്ക് വന്നു, ഗലിബ ദേഷ്യപ്പെട്ടു, ദേഷ്യപ്പെട്ടു കൊണ്ട് എന്ന് പറയാൻ ഗാലിബൻ. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന വാക്കിൻ്റെ എന്താണ് ആ ഫസ്റ്റ് അക്ഷരത്തിന് ശേഷം ഒരു അലിഫിട. അപ്പോൾ ഇവിടെ ഗായ ആയതുകൊണ്ട് ഗാ ലി, പിന്നെ ബാ ഫതഹ് തൻവീനിട, അലിത ശേഷം ഇവിടെ ഒരു അലിഫും കൂടി ഇടണം കേട്ടോ. ഫതഹ് തൻവീനാകുമ്പോൾ ഏറ്റവും അവസാനത്തിൽ അലിഫിടണം, ഗാലിബൻ. അങ്ങനെയാണെങ്കിൽ ബസ് അല്ല എന്നിട്ട് ചോദിച്ചു, അമ ഖറജ്ത ഇലൽ മദ്രസ, നീ സ്കൂളിലേക്ക് പോയില്ലേ. അപ്പോൾ അസ്റ മുനീർ ഇലൽ മദ്രസ, അപ്പോൾ പെട്ടെന്ന് മുനീർ മദ്രസയിലേക്ക് പോയി. എങ്ങനെ? റക്കിബ, കയറിക്കൊണ്ട്. അപ്പോൾ റക്കിബ ആകുമ്പോൾ റാക്കിബൻ, അലദ്ദറാജ, സൈക്കിളിൽ കയറിക്കൊണ്ട് അവന് പോയി എന്നാണ്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നോക്കൂ, ഇഖ്റഉൽ മവാഖിഫ് വത്തൗജീഹാത്തുൽ മുഖ്തലിഫ വഖ്തറുൽ ഔഫഖ്, താഴെയുള്ള എന്താണ് സന്ദർഭങ്ങളും അഭിസംബോധനകളും കറക്റ്റായി മാച്ച് ചെയ്യാനാണ്. ഇത് നമ്മുടെ പാഠഭാഗത്തിൽ അറബി ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന ആ പാഠഭാഗത്തിലുള്ളതാണ്, നമ്മൾ പഠിച്ചതാണ്. പുസ്തകത്തിൽ അതേത് നേർക്ക് നേരെ ചോദിച്ചിരിക്കുന്നു. ഹഫലത്തു ഫിൽ മദ്രസ, സ്കൂളിലൊരു എന്താണ് ചടങ്ങാകുമ്പോൾ, ഹഫലത്തു നിസ സ്ത്രീകളുടെ ചടങ്ങ്, ഹഫലത്തു ദീനിയ ഒരു മത ചടങ്ങാകുമ്പോൾ എങ്ങനെ പറയുന്നതാണ്, സ്കൂളിലെ ചടങ്ങാകുമ്പോൾ എങ്ങനെ പറയും, സ്കൂളിലെ വിദ്യാർത്ഥികളായതുകൊണ്ട് അയ്യഹ തുല്ലാബുൽ അഇസ അല്ലേ, എന്താണ് പ്രിയമുള്ള വിദ്യാർത്ഥികളെ. സ്ത്രീകളുടെ പരിപാടിയാകുമ്പോൾ അയ്യഹൽ അസീസ, പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഭവതികളെ, അല്ലെങ്കിൽ എന്താണ് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സ്ത്രീകളെ എന്നർത്ഥം. ഇനിയോ ഹഫ്ലത്തുൻ ദീനിയ, ഒരു മത ചടങ്ങാകുമ്പോൾ അയ്യഹൽ മുഅ്മിനീൻ, വിശ്വാസികളെ എന്നാണ് നമ്മൾ പറയുക. ഇനി വേറൊരു ഇത് നമ്മൾ മുത്രാദിഫ് നമ്മൾ പലപ്പോഴും പഠിച്ചതാണ്. മുത്രാദിഫ് എന്താണ്? സമാന പദം. ഇവിടെ ഈ വാക്കുകളുടെ മുത്രാദിഫ് ബ്രാക്കറ്റ് നടത്തി എഴുതാനാണ് പറയുന്നത്. നോക്കൂ,
ഇനി ബ്രാസ് വിളക്ക് നമ്മുടെ നസീ എന്താണ് ഏത് പാഠത്തിലാണിത്? ഇത് നഷീദുൽ മദ്രസ എന്ന പാഠത്തിലെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് നേർക്ക് നേരെ അല്ലേ. ഇനി ബ്രാസ് വിളക്ക് അതിന് മിഷ് അൽ എന്നാണ് വരിക. മവദ്ദ സ്നേഹം, ഹുബ്, ഫിന മുറ്റം, ബാഹ. അപ്പം ഇത് അങ്ങനെ നേർക്ക് നേരെ ചോദിച്ചുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമായി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത എന്താണ് എപ്പിസോഡിൽ ബാക്കി ചോദ്യങ്ങൾ കൂടിയുമായി നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.